നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ജനകീയത തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരിലും, ഇനി രാഷ്ട്രീയ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ എന്നും അംഗീകരിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്ന് ഉദാഹരണ സഹിതം തൻ്റെ പ്രവൃത്തിയിലൂടെ, പറച്ചിലല്ല, പ്രവൃത്തിയിലൂടെ എത്രയോ കാലമായി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയത് മുതൽ തന്നെ, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് മുതൽ തന്നെ എന്നും സാധാരണക്കാരോടൊപ്പമായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങൾക്കൊപ്പമായിരുന്നു, പാവങ്ങൾക്കൊപ്പമായിരുന്നു, പട്ടിണി പാവങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് എത്രയോ എത്രയോ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ, എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇതിപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പരീക്ഷാ പേ ചർച്ച വിദ്യാർത്ഥികൾക്കായി, നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിലെയും വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ പേ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവാദം സംഘടിപ്പിച്ചിരുന്നു. അതിൽ ആ സംവാദത്തിനിടയിൽ അദ്ദേഹം കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും കുട്ടികളെ ആശ്ലേഷിക്കുകയും അഭിനന്ദിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇനി. കണ്ടില്ലേ എത്ര ജനകീയത, എത്ര ജനകീയത, എത്ര സ്വീകാര്യത ആ മനുഷ്യന്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇങ്ങനെയാകണം, ഇങ്ങനെയാണ് ആകേണ്ടത് എന്ന് അദ്ദേഹം തൻ്റെ പെരുമാറ്റത്തിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. ഇത് തന്നെയല്ലേ വേണ്ടത്? അല്ലാതെ ഒന്നും മിണ്ടാതെ മൂങ്ങയെപ്പോലെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അതനുസരിക്കാൻ മാത്രം ഞെളിഞ്ഞു നിൽക്കുന്ന ഒന്നും മിണ്ടാത്ത ആൾക്കാരെ പോലെ അല്ല ഒരു പ്രധാനമന്ത്രിയാകേണ്ടത്. ഇതിനു മുൻപും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു, അവരൊന്നും തന്നെ ഇങ്ങനെയൊരു ജനകീയത ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റൊരു വലിയ ഉദാഹരണം വാരണാസിയിലേക്ക് വന്നാൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് വാരണാസി. അദ്ദേഹം ദത്തെടുത്തിരിക്കുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ, ഡോംരി എന്ന ഗ്രാമത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു റിക്ഷാക്കാരൻ്റെ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നു. മംഗൾ കെവാക് എന്ന റിക്ഷാ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം തിരിച്ച് അതിന് ക്ഷണക്കത്തിന് മറുപടി അയക്കുകയും ചെയ്തു. ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. പുറത്തു വരുന്നത് മുൻപ് മംഗൾ കെവാക് പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. പ്രധാനമന്ത്രി തിരിച്ച് ആശംസകൾ എഴുതി. സമൂഹ മാധ്യമങ്ങളിൽ പ്രമുഖരായ പല ആൾക്കാരും ഇത് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. BJP NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് സെൽ പ്രവർത്തകയും അതിൻ്റെ ചുമതലയുള്ള ശ്രീമതി ശില്പ നായർ, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുമൊക്കെ ഇതേക്കുറിച്ചും ഈ റിക്ഷാക്കാരനെക്കുറിച്ചും ഈ മംഗൾ കെവാത്തിനെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ചെലവഴിക്കാൻ എത്തുന്നതിന് മുൻപ് മംഗൾ കെവാത് പ്രധാനമന്ത്രിയെ കാണണമെന്നും കുറച്ച് പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പറയാനുണ്ടെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ മംഗൾ കെവാത്തിനെയും കണ്ട് കുറച്ച് സമയം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സാധാരണ ജനങ്ങളോടൊപ്പം അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിച്ചു. മംഗൾ കെവാത്തുമായൊക്കെ അദ്ദേഹം വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്ന് വാക്ക് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം PMO ഇന്ത്യ ഓഫീസിലേക്ക് ഒരു കത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ ആ കത്തിനൊക്കെ വ്യക്തമായ പ്രതികരണം അന്നേരം തന്നെ ലഭിക്കുകയാണ്. ഇപ്പം ഈ രീതിയിൽ ജനകീയനായ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ മാത്രമായ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഒരു സേവകനായി, പ്രധാന സേവകനായി നിലകൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഭാരതീയർക്കെല്ലാം, ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഭരണ സാരഥ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഭാരതം ശക്തമായി മുമ്പോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു കാര്യത്തിൽ നമുക്കെല്ലാം തീർച്ചയായും അഭിമാനിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.